അച്ചസ് വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഗാർഡൻ ടൂർ ആണ് ചെയ്തിരുന്നത്. അപ്പൊ കുറെ ആളുകൾ ചോദിച്ചു നല്ല ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ചേച്ചി അകത്ത് വെച്ചേക്കുന്നത്, ഏതാണ് വെച്ചേക്കുന്നത്, അങ്ങനെ കുറെ കമന്റ്സുകൾ വന്നിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ ഈ ഇൻഡോർ പ്ലാന്റ്സുകളെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാൻ ഏതാണ് ബെസ്റ്റ് ലോ ലൈറ്റ് ഇൻഡോർ പ്ലാന്റ്സുകൾ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളുടെ വീടുകൾ സുന്ദരമാക്കാൻ ഔട്ട്ഡോർ പ്ലാന്റ്സുകൾ വെക്കുന്ന പോലെ തന്നെ ഇപ്പൊ ഇന്ന് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡോർ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇൻഡോർ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ്, നല്ല ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സുകൾ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾ ബിഗിനേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏതൊക്കെ പ്ലാന്റ്സുകളാണ് വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സുകളെ ഒന്നും പരിചയപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും വളരെ സുലഭമായി ലഭിക്കുന്ന, വളരെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്സുകൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും കളയാതെ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോഴേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഈ കാണുന്നത് എൻ്റെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ എല്ലാ പ്ലാന്റ്സും നമ്മൾക്ക് ലോ ലൈറ്റ് വെക്കാൻ പറ്റുന്നതല്ല, കുറെ പ്ലാന്റ്സുകളൊക്കെ ലോ ലൈറ്റ് വെക്കാവുന്നതാണ്. അപ്പൊ ഞാനിതിൽ ലോ ലൈറ്റ് വെക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് നമ്മുടെ ഒന്നാമതായിട്ട് വരുന്ന പ്ലാന്റ് ആണ് നമ്മളുടെ ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്ന മണി പ്ലാന്റ്. ഇതിന്റെ പോത്തോസിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് നമ്മളുടെ ഇൻഡോർ വെക്കാൻ ഏറ്റവും നല്ല പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഗോൾഡൻ പോത്തോസ് ആണ്. ഗോൾഡൻ പോത്തോസിന് വലിയ കെയറും അങ്ങനെ ഒരുപാട് നമ്മൾ അതിനെ ഒരുപാട് അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ട് തന്നെ നമ്മളുടെ ഇൻഡോർ സെറ്റ് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗോൾഡൻ പോത്തോസ്. മറ്റ് പോത്തോസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ലൈറ്റൊക്കെ കുറച്ചുകൂടെ നിയോൺ പോത്തോസും എൻജോയ് പോത്തോസും ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഉള്ളിടത്താണെങ്കിൽ കുറച്ചുകൂടെ സ്യൂട്ട് ആവും. ഇതിനാണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ലൈറ്റ് കുറവാണെങ്കിലും നന്നായിട്ട് സർവൈവ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ ഗോൾഡൻ പോത്തോസ്. അപ്പം ഞാൻ ഒന്നാമതായിട്ട് നമ്മളുടെ ഗോൾഡൻ പോത്തോസിനെ പ്രിഫർ ചെയ്യുന്നു. പിന്നെ ഈ മണി പ്ലാന്റിൽ ഇൻഡോറും ഔട്ട്ഡോറും വാട്ടർ പ്ലാന്റായിട്ടും എല്ലാം നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് മണി പ്ലാന്റ് തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കാം. അപ്പോൾ ഏറ്റവും നല്ല പ്ലാന്റ് മണി പ്ലാന്റാണ്. രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ ഈ ലക്കി ബാമ്പുവിനെ സെറ്റ് ചെയ്യാം. ലക്കി ബാമ്പു ആണെങ്കിൽ നല്ലൊരു ഇൻഡോർ പ്ലാന്റുമാണ്, വാട്ടർ പ്ലാന്റുമാണ്. നമുക്ക് ഇതിന് വലിയ കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ലൈറ്റ് കുറവാണെങ്കിൽ നമ്മുടെ പ്രശ്നമൊന്നുമില്ല. നന്നായി സർവൈവ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റാണ് ഈ ലക്കി ബാമ്പു. ലക്കി ബാമ്പുവിന് ഇപ്പോൾ ഞാൻ വെച്ചേക്കുന്ന ഒരു മൂന്ന് വെറൈറ്റി ഒന്നിച്ചാണ്. ഇതൊരു ലൈനുള്ള വെറൈറ്റി, ഇതൊരു പ്ലെയിൻ യെല്ലോ, പിന്നെ ഇതൊരു ഗ്രീൻ. ഇത് മൂന്നും ഇൻഡോർ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് സർവൈവ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റാണ് ഈ ലക്കി ബാമ്പു. അപ്പോൾ ലക്കി ബാമ്പുവിനെ നമുക്ക് രണ്ടാം സ്ഥാനം കൊടുക്കാം. അതിന് നമുക്ക് ഒരുപാട് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട. നമുക്ക് എവിടെ ചോദിച്ചാലും കിട്ടുന്ന ഒരു സാധനമാണ് ഈ ലക്കി ബാമ്പു. അപ്പോൾ നമുക്ക് ലക്കി ബാമ്പുവിനെ രണ്ടാമതായിട്ട് സെലക്ട് ചെയ്യാം. ഒന്നാമതായിട്ട് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഇൻഡോർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സാൻസവേരിയാണ്. സാൻസവേരിയുടെ എക്സ്പെഷ്യലി ഈ ഒരു വെറൈറ്റി എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം വെള്ളം നൽകിയാൽ മതി. നമ്മളൊട്ടും കെയർ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളുടെ കൂടെ പോകുന്ന ഒരു പ്ലാന്റാണ് സാൻസവേരിയ ഈ വെറൈറ്റി. ഈ വെറൈറ്റി നമുക്ക് സുലഭമായി ലഭിക്കുന്ന ഒരു വെറൈറ്റിയാണ്. വലിയ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പം നമ്മൾ വീട്ടുവാൻ നിറച്ചുവിട്ടായി. പ്രശ്നങ്ങളൊന്നുമില്ല. ഒട്ടും കെയർ ചെയ്തില്ലെങ്കിലും നന്നായിട്ട് സർവൈവ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റാണ് ഈ സാൻസവേരിയ. ഇത് നല്ല ബെസ്റ്റ് ഒരു എയർ പ്യൂരിഫയർ പ്ലാന്റ് കൂടിയാണ്. അപ്പം നമുക്ക് മൂന്നാമതായി ഈ സാൻസവേരിയ നമ്മുടെ ഇൻഡോറിലേക്ക് ക്ഷണിക്കാം. നാലാമതായിട്ട് നമുക്ക് നമ്മുടെ ഇൻഡോറിലേക്ക് ക്ഷണിക്കാവുന്ന ഒരു അതിഥി എന്ന് പറയുന്നത് ഈ ഫിലാഡെൻഡ്രോണിന്റെ ഈ ബേൾ മാക്സ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ്. ഇത് കോമൺലി എല്ലായിടത്തും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഒരുപാട് ക്യാഷ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഫിലാഡെൻഡ്രോണിന്റെ ബേൾ മാക്സ്. ഇതിനാണെങ്കിലും സാൻസവേരിയുടെ പറഞ്ഞ മാതിരിയാണ്. നമ്മൾ ഒട്ടും കെയർ കൊടുക്കേണ്ട. നമ്മളിതിനെ വേണ്ട എന്ന് വെച്ച് ചുമ്മാ ഒരു മൂലയ്ക്ക് വെച്ചിരുന്നാലും നന്നായിട്ട് കിളിച്ചിട്ട് നന്നായിട്ട് പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ഗ്ലൈസിങ്ങുള്ള നല്ല ഭംഗിയുള്ള ഇലകളോടുകൂടി നന്നായിട്ട് പോകുന്ന ഒരു പ്ലാന്റാണ് ഈ ഫിലാഡെൻഡ്രോണിന്റെ ഈ വെറൈറ്റി. ഇതിനും ഒരുപാട് വെള്ളവും ആവശ്യമില്ല, ലൈറ്റും ആവശ്യമില്ല. നമ്മൾ ലൈറ്റ് ഇന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒരുമാതിരി കരിഞ്ഞ മാതിരി ഇരിക്കും. അപ്പോൾ ലൈറ്റ് ഒട്ടും വേണ്ടാത്ത ഒരു പ്ലാന്റാണ് ഫിലാഡെൻഡ്രോൺ ഈ ബാൾ മാക്സ് എന്ന് പറയുന്നത്. ഇതും ബെസ്റ്റ് ഒരു ഇൻഡോർ പ്ലാന്റാണ്. അപ്പോൾ നാലാമതായിട്ട് നമുക്ക് ഈ ഫിലാഡെൻഡ്രോണിന്റെ ഈ വെറൈറ്റി നമ്മളുടെ ഇൻഡോറിലേക്ക് കൊണ്ടുവരാം. അഞ്ചാമതായിട്ട് നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് സിങ്കോണിയം ആണ്. സിങ്കോണിയം ഈ വെറൈറ്റി എന്ന് പറയുന്ന കോമൺ വെറൈറ്റിയാണ്. ഇത് നമുക്ക് പറമ്പിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു വെറൈറ്റി ആയിരുന്നു സിങ്കോണിയത്തിൻ്റെ ഈ വെറൈറ്റി. ഈ വെറൈറ്റി നമ്മൾക്ക് ഒട്ടും ലൈറ്റൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് ഇൻഡോറുമായിട്ട് സ്യൂട്ടായി പോകുന്ന ഒരു പ്ലാന്റാണ് ഈ സിങ്കോണിയം. സിങ്കോണിയത്തിൻ്റെ ഈ വെറൈറ്റികളെല്ലാം നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാം. എന്നാലും എക്സ്പെഷ്യലി ഈ ഒരു വെറൈറ്റിക്ക് ഒരുപാട് ലൈറ്റിൻ്റെ ആവശ്യമില്ല.
മറ്റ് ഈ വെറൈറ്റികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് അത്യാവശ്യം ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വളർന്ന് ഇൻഡോറിന് സ്യൂട്ട് ആവുന്ന ഒരു പ്ലാന്റുകളാണ് ഇതെല്ലാം. പക്ഷേ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഫിലാഡെൻഡ്രോണും സാൻസവേരി ഒക്കെ പറഞ്ഞ മാതിരിയാണ്. ഈ ഒരു വെറൈറ്റിക്ക് ഒട്ടും കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമ്മളൊരു മൂലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ അവിടെ നിന്ന് വളർന്നോളും. പിന്നെ വല്ലപ്പോഴും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ള കാര്യമേ ഉള്ളൂ. ഇത് നല്ല ബെസ്റ്റ് ഒരു എയർ പ്യൂരിഫയർ പ്ലാന്റ് ആണ്. അപ്പം നമുക്ക് നമ്മളുടെ ഇൻഡോറിൽ ഈ സിങ്കോണിയത്തിന് ഒരു സ്ഥാനം കൊടുക്കാം. ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തിയ പ്ലാന്റുകൾക്കൊന്നും നമ്മൾ ഒരുപാട് കോസ്റ്റ് മുടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് തന്നെ കിട്ടുന്ന പ്ലാന്റാണ്. പക്ഷെ ഇപ്പം പരിചയപ്പെടുത്തുന്ന ആൾ അങ്ങനല്ല, ഇവർക്ക് നമ്മൾ ഇച്ചിരി ക്യാഷ് മുടക്കണം. ഒരു 10-200 രൂപ മുടക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ വീട് നല്ല റോയൽ ലുക്കും നൽകുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് നമ്മളുടെ ACC പ്ലാന്റ് എന്ന് പറയും, അല്ലെങ്കിൽ സെൻസർ പ്ലാന്റ് എന്നൊക്കെ പറയും. ഇത് നമ്മളുടെ വീട് നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു പോസിറ്റീവ് എനർജി നൽകുന്ന പ്ലാന്റാണ്, നല്ല ബെസ്റ്റ് എയർ പ്യൂരിഫയറാണ്. അപ്പം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ CSA പ്ലാന്റ് നമ്മളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് വെള്ളം നൽകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പോട്ടിനിക്സ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം നൽകിയാൽ മതി. അത് മാസത്തിലോ 2-3 തവണ മാത്രം വെള്ളം നൽകേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾക്ക് ഒരുപാട് ജോലി തിരക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് CC പ്ലാന്റ് നമ്മളുടെ ഇൻഡോറിൽ വയ്ക്കാം, ഒരു പ്രശ്നവും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് സർവൈവ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റാണ് ഈ CC പ്ലാന്റ്. അപ്പം അടുത്ത ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ CC പ്ലാന്റാണ്. അപ്പോൾ ഇവരെ കൂടാതെ കുറേ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സുകളുടെ ഒക്കെ വിശേഷങ്ങൾ നമുക്ക് വേറെ വീഡിയോ പങ്കുവയ്ക്കാം. പിന്നെ എല്ലാവരോടും ഞാനൊരു താങ്ക്സ് പറയുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ 25,000 സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫാമിലി, നമ്മുടെ ചെറിയൊരു ഫാമിലിയിൽ നിന്ന് ഒരു ഏകദേശം ഒരു വലിയ ഫാമിലിയിലേക്ക് മാറിയൊക്കെയാണ് 25,000 സബ്സ്ക്രൈബർ. അത് ഞാൻ എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് എല്ലാവരോടും പറയുന്നു. അപ്പം മുൻപോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുപോലെ ബൈ ബൈ.